പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങൾക്ക് സമാധാനം. 2020 ജനുവരി 2 രാത്രി ഞാൻ ഉറങ്ങാൻ കിടന്നപ്പം ബൈബിള് വായിക്കാൻ തുറന്നു. തുറന്നു കഴിഞ്ഞപ്പോൾ ഇതിനു മുമ്പ് എപ്പോഴും ഞാൻ മാർക്ക് ചെയ്തൊരു ഭാഗം കണ്ടു, ഗലാത്യർ 6:10. ആ വചനം വായിച്ചപ്പോൾ കുറേ ചിന്തകൾ മനസ്സിലൂടെ പോയി. പെട്ടെന്ന് എനിക്ക് തോന്നി അതൊരു ചെറിയ വീഡിയോ ആക്കിയാൽ എൻ്റെ കൂട്ടുകാർക്ക് ഗുണം ചെയ്യുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്, രാത്രി തന്നെ ഇരുന്ന് റെക്കോർഡ് ചെയ്യണം. നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരത്തെ പരമാവധി യൂട്ടിലൈസ് ചെയ്യാനാണ് ആ വചനത്തിൻ്റെ സാരാംശം. നമുക്ക് അവസരം ലഭിച്ചിരിക്കുമ്പോൾ ഇതിനർത്ഥം എന്നാണെന്നറിയോ, ഓരോ വ്യക്തിക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ ഒരു അവസരം ദൈവം കൊടുത്തിട്ടുണ്ട്. ജനിച്ചത് മുതൽ മരിക്കുന്നതിനിടയിൽ അവൻ ഈ ഭൂമിയിൽ ചെയ്തു തീർക്കേണ്ട ഓരോ ദൗത്യങ്ങൾക്കുമുള്ള അവസരങ്ങൾ, അനുയോജ്യമായ സാഹചര്യങ്ങൾ ദൈവം കൊടുത്തിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും മനുഷ്യന് അത് തിരിച്ചറിയാനോ വേണ്ടതുപോലെ യൂട്ടിലൈസ് ചെയ്യാനോ സാധിക്കുന്നില്ല എന്നതാണ് പരാജയം. ജനങ്ങൾക്കൊരു വിചാരമുണ്ട്, അതായത് എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്ക് ഞാൻ പറയുന്നത്, ലക്ക്, അതായത് ഭാഗ്യം വന്നുപെടും എന്നും പറഞ്ഞ് കാത്തിരിക്കുന്നൊരു സ്വഭാവം. ഈ ഭാഗ്യം വന്ന് പെടേണ്ട ഒന്നൊന്നുമല്ല, നമ്മൾ കാത്തിരിഞ്ഞ് സൃഷ്ടിച്ചെടുക്കേണ്ട ഒന്നാണ് ഈ ഭാഗ്യം. കാര്യം എല്ലാവർക്കും 24 മണിക്കൂറാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. എല്ലാവരും ഏകദേശം എന്നെ പോലെ തന്നെ, അല്ലെങ്കിൽ എല്ലാ മനുഷ്യരും എല്ലാം അങ്ങനെയൊക്കെ തന്നെയല്ലേ? പക്ഷേ എന്നിട്ട് ചിലർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കുന്നു, ചിലർ എവിടെ എത്തുന്നില്ല. ഒരു കാരണം എനിക്ക് തോന്നുന്നത് ഈ അവസരം വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കാത്തതാണെന്ന് തോന്നുന്നു. ഞാനീ പറയുന്നതിന് ഒരു വ്യക്തതയായിട്ടൊരു കഥ പറയാം. ഒരു കൊച്ച് നന്നായി പഠിക്കുമായിരുന്നു, വളരെ മിടുക്കനായി പഠിച്ച് 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 അവന് 10th കഴിഞ്ഞ്, 12th കഴിഞ്ഞ്, BA കഴിഞ്ഞ്, MA കഴിഞ്ഞ്, MPhil കഴിഞ്ഞ്, PhD വരെ എടുത്തു എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞിട്ട് ഇവന് ജോലി തേടി നടക്കുകയാണ്. പക്ഷേ ഇവന് നല്ല ജോലിയൊന്നും കിട്ടിയില്ല. അവസാനം ജോലി തേടി 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 ഇവന് ഒരു പത്ര ഓഫീസിൽ ജോലി കിട്ടി, പത്രപ്രവർത്തകനായിട്ട് ജോലി കിട്ടി. ഏതായാലും ഈ PhD വരെ പഠിച്ച് വെറുതെ ഇരിക്കുന്നതിൽ നല്ല ആ ജോലിക്ക് പോകാമെന്ന് പറഞ്ഞ് ഇവന് എഡിറ്ററായിട്ടാണ് കയറിയിരിക്കുന്നത്. ന്യൂ ഇയർ പാർട്ടി ഒരു കപ്പലിൽ നടക്കാനുണ്ട്, ശ്രദ്ധിക്കണേ, ഒരു കപ്പലിനകത്ത് ന്യൂ ഇയർ പാർട്ടി നടക്കും. അപ്പോൾ December 30 ഇവനെ വിളിച്ചിട്ട് ഇവന് ഒരു അസൈൻഡ് ഡ്യൂട്ടി കൊടുത്തു, നാളെ ഇന്നടുത്ത് പാർട്ടി നടക്കും, നീ അവിടെ പോയിട്ട് അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എഴുതി ലേഖനമായി കൊണ്ടുവരണം, മറ്റന്നാളത്തെ ന്യൂസ് പേപ്പറിൽ അത് പോകാനുള്ളതെന്ന് പറഞ്ഞു. ഈ കൊച്ചൻ അവർ പറഞ്ഞതനുസരിച്ച് നേരെ ആ കപ്പലിൻ്റെ അടുത്ത് ചെന്നു. അവിടെ ആളും ബഹളമൊന്നും ഇല്ലായിരുന്നു, പാർട്ടിയൊന്നും നടന്നുമില്ല. അവൻ പിറ്റേന്ന് രാവിലെ വളരെ സങ്കടത്തോടെ, എൻ്റെ ആദ്യത്തെ ജോലി ദിവസം തന്നെ എനിക്കൊന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞ് ദുഃഖത്തോടെ അവൻ തിരിച്ച് പത്ര ഓഫീസിലെത്തി. അവിടുന്ന് ചെയർമാൻ ചോദിച്ചു, എന്തായി ന്യൂസ് എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ, ഒരു ന്യൂസും ഇല്ല സാർ, എന്തുപറ്റി, അവിടെ പാർട്ടി നടന്നില്ല സാർ. അതെന്താ പാർട്ടി നടക്കാതിരുന്നത്? ആ കപ്പലിൻ്റെ അടിയിൽ ഒരു ചെറിയ ഹോൾ ഉണ്ടായിരുന്നു, അതുമൂലം അകത്തേക്ക് വെള്ളം കയറുന്നു എന്ന് കണ്ടെത്തിയപ്പോൾ എല്ലാവരും അവിടുന്ന് പൊക്കളഞ്ഞതുകൊണ്ട് പാർട്ടി നടന്നില്ല, എനിക്ക് ന്യൂസ് കിട്ടിയില്ല എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കേണ്ടത് ചെയർമാൻ്റെ വണ്ടി കഴുകിക്കൊണ്ടിരിക്കുന്ന ഡ്രൈവർ അവിടെ ഉണ്ടായിരുന്നു, 10th class പോലും പോകാത്ത ഒരു കുട്ടിയാണ് വണ്ടി കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവനെ ന്യൂസ് കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു, പെട്ടെന്ന് അവിടുന്ന് സ്ഥലം വിട്ടു, ആ കപ്പലുള്ള സ്ഥലത്തേക്ക് ചെന്നു. അവിടുത്തെ നാട്ടുകാരോട് ഈ കപ്പൽ ഏത് വർഷം പണിതതാണ്, ഏതൊക്കെ മെറ്റീരിയലുകൾ പണിതതാണ്, എപ്പോഴാണ് ഈ ഹോള് കണ്ടെത്തിയത്, അതുമൂലം എന്തൊക്കെ അപായമുണ്ട് അല്ലെങ്കിൽ അപായം ഇല്ല, ഇത് ഈ ന്യൂ ഇയർ പാർട്ടി ഇവിടുന്ന് പോസ്റ്റ്പോൺ ചെയ്തത് മൂലം എന്തൊക്കെ നഷ്ടമുണ്ട് നാശങ്ങളുണ്ട് ഇതെല്ലാം ചോദിച്ചറിഞ്ഞ് ഇവനൊരു ലേഖനം എഴുതി. ഇത് നേരെ കൊണ്ടുകൊടുത്ത് ചെയർമാൻ കൊടുത്തപ്പോൾ ഡ്രൈവറിന് എഡിറ്റർ പൊസിഷനിലേക്ക് ജോലിയും കിട്ടി, അതായത് മനസ്സിലായ ജേർണലിസം എഡിറ്ററിന് കിട്ടി, PhDക്കാരൻ വെറുതെ ഇരിക്കേണ്ടി വന്നു. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച യൂസ് ദി ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇങ്ങനെ നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിച്ച് പുറകോട്ട് പോയാൽ ഇഷ്ടംപോലെ അവസരങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ബെറ്റർ വൺ കാത്തിരുന്ന് ഇത് നഷ്ടപ്പെട്ടു പോയി. നല്ല ഒരു ജീവിത പങ്കാളിയെ വേണമെന്നാഗ്രഹിച്ചിട്ട് വന്ന ബന്ധങ്ങളെല്ലാം തടുത്ത് തടുത്ത് കൊണ്ടുപോയി, അവസാനം ഒരു പെണ്ണ് കിട്ടാതെ കഷ്ടപ്പെടുന്ന ആണുങ്ങളെ എനിക്കറിയാം, ഒരു പയ്യനെ കിട്ടാതെ കഷ്ടപ്പെടുന്ന പെൺപിള്ളേരെ എനിക്കറിയാം, നല്ലൊരു ബന്ധം കിട്ടാതെ കഷ്ടപ്പെടുന്ന കുടുംബങ്ങളെ എനിക്കറിയാം. നല്ല ഒരുപാട് സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ട് ഇതിലും മെച്ചപ്പെട്ട് ഇതിലും മെച്ചപ്പെട്ടെന്ന് പറഞ്ഞാൽ അവസാനം സ്ഥലവും വീടും ലഭിക്കാതെ പോയ ആളുകളെ എനിക്കറിയാം. ഇങ്ങനെ നല്ലതും നല്ലതെന്നും പറഞ്ഞ് കാത്തിരിക്കുന്നതിന് പകരം നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ അത് ഓരോന്നും യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുക എന്നാണ് ഈ പറഞ്ഞതിൻ്റെ സാരം. ഇപ്പോൾ ഒരു കഥയും കൂടെ പറഞ്ഞിട്ട് ഞാനിത് അവസാനിപ്പിക്കാം, അത് വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. ഒരു പയ്യൻ ഒരു പെണ്ണിനെ വല്ലാതെ സ്നേഹിച്ചു. സ്നേഹം ഒരുപാട് കൂടി കഴിഞ്ഞപ്പോൾ ഇവൻ എങ്ങനെയെങ്കിലും ഈ പെണ്ണിനെ സ്വന്തമാക്കണമെന്ന് കൊതിയായി. ഈ പെണ്ണിൻ്റെ വീട് അന്വേഷിച്ചു, അവിടെ ചെന്നു. പെണ്ണിൻ്റെ അപ്പനെ കണ്ടിട്ട് ഇയാൾ അപ്പനെന്നൊക്കെ വിളിച്ചിട്ട് പറഞ്ഞത്, എനിക്കിങ്ങനെ മോളെ ഭയങ്കര ഇഷ്ടമാണ്, പൊന്നുപോലെ ഞാൻ നോയിക്കോളെ കെട്ടിച്ചേർന്നു. അപ്പോൾ അയാൾ ഒരു കർഷകനായിരുന്നതുകൊണ്ട് ഈ പയ്യനെ കൂട്ടിയിട്ട് നേരെ തൊഴുത്തിൻ്റെ പരിസരത്ത് പാടത്ത് പോയി നിന്നിട്ട് അവനോട് പറഞ്ഞു, അതെ
എൻ്റെ ആ തൊഴുത്തിൽ ഒരു മൂന്ന് കാളകൾ കിടപ്പുണ്ട്. അതിപ്പോൾ കൂട്ടിലാണുള്ളത്. കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ഒരു പണിക്കാരൻ ആ കാളയെ തുറന്നു വിടും. മൂന്നെണ്ണം മുറ്റം കാളകളാണ്. നിനക്ക് എൻ്റെ മോളെ കെട്ടണം എന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒരു കാളയുടെ വാല കെറിഞ്ഞ് പിടിക്കണം. അതിനുള്ള ചങ്കുറപ്പുണ്ടെങ്കിൽ മാത്രം ആലോചിച്ചാൽ മതി. അപ്പോൾ നോക്കി അത് ഞാൻ ചെയ്യാം. പെണ്ണിനോടുള്ള സ്നേഹത്തെ പ്രതി എന്നെ കാള ചവിട്ടി കൊന്നാലും കുഴപ്പമില്ല എന്നും പറഞ്ഞാണ് ഇവൻ പോയി നിൽക്കുന്നത്. കാളയുടെ കൂട് തുറന്ന് പുറത്തേക്ക് വിട്ട് കാള വരുന്ന വഴിയിൽ ഇവൻ നോക്കിയപ്പോൾ വലിയ കാള ആജാനുഭാവം. അപ്പോൾ ഇവന് തോന്നി അത് പൊക്കോട്ടെ, എങ്ങനെ അതിന് പിടിക്കാൻ പോയി ചവിട്ടി കിട്ടിയ മരിച്ചു, വേറെ രണ്ടെണ്ണം ഉണ്ടല്ലോ എന്നും പറഞ്ഞ് ഇവൻ മാറി നിന്നു. ആ കാള അങ്ങ് പോയി കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും കൂട് തുറന്നു. തുറന്നു കഴിഞ്ഞപ്പം പോയ കാളയിലും വലിയ ഒരു കാളയാണ് പിന്നീട് വരുന്നത്. അപ്പോൾ ഇവന് കൂടുതൽ ഭയമായി. പിന്നെ ഇവൻ ഉള്ളിൽ ചിന്തിച്ചു, ഏതായാലും ഒരു കാളയും കൂടെ ഉണ്ടല്ലോ, ഇതും പൊക്കോട്ടെ, വെറുതെ ചവിട്ട് കൊള്ളണ്ടെന്ന് ചോദിച്ചാൽ വിട്ടു, അതും വിട്ടു. മൂന്നാമത്തെ കാള തുറന്ന് കൂട്ടുന്നിറങ്ങി വന്ന് ഇവൻ നോക്കിയപ്പോൾ പാവം മെലിഞ്ഞു ഉണങ്ങിയ ഒരു കാള. ആ അതിപ്പോൾ ചവിട്ടിയാലും നമുക്ക് എന്തായാലും അപകടമൊന്നും വരാൻ പോണില്ല, അതുകൊണ്ട് ഈ കാളയുടെ വാല പിടിച്ചിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞ് കാള പോകുന്ന വഴിയിൽ നേരെ കുറുകെ പോയി നിന്ന് കാള അടുത്തെത്തിപ്പോൾ ഇവൻ സൈഡിൽ നിന്ന് വാല പിടിക്കാൻ കൈയിട്ട് നോക്കിയപ്പോൾ വാലില്ല. ആ കാളക്ക് വാലില്ല. ഒരസുഖം വന്ന് വാല് മുറിക്കേണ്ടി വന്നായിരുന്നു. മൂന്ന് കാളയും പോയി കഴിഞ്ഞു. ഇനി ഇവൻ എന്ത് ചെയ്യും? മോറൽ ഓഫ് ദി സ്റ്റോറി, നമുക്ക് അവസരം കിട്ടുമ്പോൾ അതിലാദ്യം കിട്ടുന്നത് നല്ലതാണെങ്കിൽ, അതിച്ചിരി പേടിക്കേണ്ടി വന്നാലും സാഹചര്യം സമ്മർദ്ദം മോശമാണെങ്കിലും നല്ല അവസരം കിട്ടുമ്പോൾ അത് ഉപയോഗിക്കണമെന്ന് തന്നെയാണ് തമ്പുരാൻ നമ്മളെ ഈ ഗലാത്തിയർ 6:10 പഠിപ്പിക്കുന്നത്. എന്തിനാ മാരിയോ ഇത്രയും സംസാരിച്ചതെന്ന് വെച്ചാൽ, കൂട്ടുകാരെ, കഴിഞ്ഞ വർഷം 2019 ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് കൈവശം വന്നിട്ടുണ്ട് നമ്മളുടെ അശ്രദ്ധ കൊണ്ട്. പക്ഷേ ഈ 2020 നിങ്ങളൊരു തീരുമാനം എടുക്കണം. നല്ലതെന്ന് ഉറപ്പുള്ള ഏതവസരം എൻ്റെ മുമ്പിൽ വന്നാലും ഞാനത് തട്ടിമാറ്റില്ല. പ്രാർത്ഥനയോടെ, ദൈവചിന്തയോടെ, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യും. നമുക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി, പ്രത്യേകിച്ച് തിരുസഭയ്ക്ക് വേണ്ടി ദൈവം അതിനുള്ള കൃപയും സമാധാനവും അനുഗ്രഹവും എന്നും നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ ആദ്യമായാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫിലോ കാലിയ ഒഫീഷ്യൽ, ഫേസ്ബുക്ക് പേജ് ഫിലോ കാലിയ മിനിസ്ട്രി. ഇതുപോലെയുള്ള ടോക്കുകൾ നിങ്ങളുടെ മൊബൈലിൽ ആവശ്യമുണ്ടെങ്കിൽ, മൊബൈലിലിരുന്ന് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ഇതിലെഴുതി കാണിച്ചിരിക്കുന്ന ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് ടെക്സ്റ്റ് ചെയ്യുക. വാട്സപ്പിൽ തന്നെ ടെക്സ്റ്റ് ചെയ്യണം, പേരും സ്ഥലവും. അപ്പം നിങ്ങൾ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റഡ് ആയി മാറുകയും പിന്നീട് ഞങ്ങൾ ഇങ്ങനെയുള്ള ടോക്കുകൾ നിങ്ങൾക്ക് വ്യക്തിപരമായി അയച്ചു തരികയും ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് സമാധാനം.